many times what happens is when it comes to the topic of giving, we are shying away. നമ്മള് പലപ്പോഴും ദൈവവേലയിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യം വരുമ്പോൾ ആൾക്കാർ അതിൽ പറയാൻ മടി കാണിക്കാം. I want to tell you that God's word is the seed that brought us into being born again. The seed is in us. Same way, everything we have, God has given us as a seed for us to have, and also the seed is for sowing. കർത്താവായ യേശുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ യേശുവാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ വീണ്ടും ജനിച്ചു. അതുപോലെ തന്നെ നമുക്ക് നൽകപ്പെട്ടതിനെല്ലാം ഒരു വിത്താണ്, ഒരു വിത്തിന്റെ കഴിവ് അതിനകത്തുണ്ട്. അത് വിതയ്ക്കാനും വർദ്ധിച്ചിട്ട് അത് നമുക്ക് തിരികെ ആഹാരമായും അനേകർക്ക് നന്മയായും വാരി വിതറാനും കൂടെയാണ് എല്ലാ വിത്തുകളും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. In 2 Corinthians chapter 9 and verse 10, the Bible says, now he who supplies seed to the sower and bread for food, supply and multiply the seed you have sown and increase the fruit of your righteousness. 2 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 10 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുമാറാകട്ടെ. ഇറ്റ് ഈസ് ഗോഡ് ഹു പ്രൊവൈഡ്സ് ബോത്ത് ദ സീഡ് ആൻഡ് ദ ഫ്രൂട്ട്. ദൈവം തന്നെയാണ് വിത്തും പൊലിയും ഫലശേഖരവും രണ്ടും തരുന്നത്. And when you sow the seed which becomes your resource to multiply. ദൈവം ഈ തരുന്ന നന്മയ്ക്കകത്ത് ഭാവിയിലേക്ക് വീണ്ടും വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറവിടമാണ് വിത്ത്.